ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വേനലൊക്കെ ആയതല്ലേ, അപ്പോൾ ഒരു വെറൈറ്റി ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാനത് വേറൊരു സ്ഥലത്തുനിന്ന് കുടിച്ചതാട്ടോ. അപ്പോൾ എനിക്കൊരു പ്രത്യേക ടേസ്റ്റ് ആയിട്ടാണ് തോന്നിയത്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ തന്നെ കുഞ്ഞോക്ക് അത് കുടിക്കണമെന്ന് വലിയൊരു ആഗ്രഹം. ഇപ്പോൾ വേനൽ മാത്രമെന്നല്ല, എന്താണ് ഇപ്പോൾ നോമ്പ് മാസമാണ്, അപ്പോൾ ഇതെല്ലാവർക്കും കുടിക്കാൻ പറ്റുന്നൊരു എന്താണ് ജ്യൂസാണ്. പിന്നെ ആരെങ്കിലും ഒന്ന് പെട്ടെന്ന് വിരുന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം ആരും ചായ കുടിക്കൂല വേനൽക്കാലമായതുകൊണ്ട്, അപ്പം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു എന്താണ് ജ്യൂസാണ്. അതെ, അതൊരു പ്രത്യേക ഫീലാണ് എനിക്ക് തോന്നിയത്. അത് ഒരു വെറൈറ്റി ടേസ്റ്റാണ് തോന്നിയത്. അതിൽ നമ്മൾ ഉണ്ടാക്കുന്ന ജ്യൂസിൽ തന്നെയാണ് അത് രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് അതിൽ ചേർക്കുന്നുണ്ട് എന്നുള്ളൂ. പക്ഷെ അതൊരു വെറൈറ്റി ടേസ്റ്റാണ് തോന്നിയത്. ഞാനിതുവരെയും കുടിച്ചില്ല. വാവേട്ടനെ പറഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് കുടിക്കണം എന്ന് വലിയൊരാഗ്രഹം. അപ്പോൾ എന്തായാലും വാവേട്ടനെ ഉണ്ടാക്കിയല്ലേ, അപ്പോൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ചിലവർക്കൊക്കെ അപ്പോൾ അത് ഉണ്ടാക്കണത് അറിയണ്ടാവും, പക്ഷെ എന്നാലും ഉണ്ടാക്കണത് അറിയാത്തവർക്കായിട്ട് ഞങ്ങളിത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു അല്ലേ. അതെ, ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഇതുവരെ, എവിടുന്ന് അങ്ങനെ കുടിച്ചിട്ടില്ല. പക്ഷെ ഇത് കിട്ടിയപ്പോൾ എന്തോ ഒരു വേറെ ടേസ്റ്റാണ് തോന്നിയത്. അപ്പോൾ അത് ഉണ്ടാക്കണം എന്ന് എന്തായാലും കുഞ്ഞോക്കത് ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം. പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നട്ട തക്കാളി ഒക്കെ കേട്ടോ, കേബേജൊക്കെ ഓരോന്ന് ഈ രണ്ടെണ്ണൊക്കെ പറിച്ചു തുടങ്ങി. എന്താണ് പയറൊക്കെ ആവണേ, തക്കാളി ഒരു കുറച്ചുണ്ട് കേട്ടോ പറിക്കാന്, ഭയങ്കര പഴുക്കുന്നേ ഉള്ളു. പിന്നെ അപ്പൊ എന്തായാലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എല്ലാവരും. അതെ, ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതില് ഒരു പ്രത്യേക ടേസ്റ്റാണ് എനിക്ക് തോന്നിയത്. അപ്പൊ ഇത് ഉണ്ടാക്കി നോക്കണവർ എന്തായാലും കമന്റ് ഇടണം, അതിന്റെ എന്താണ് നിങ്ങൾക്ക് അതിന്റെ ടേസ്റ്റ് തോന്നിയത് എന്നുള്ളത്. അതെ, ആ ടേസ്റ്റ് എങ്ങനെ ഉണ്ട് എന്നുള്ളതും അതിനെ കുറിച്ച് ഒരു അഭിപ്രായം കമന്റിൽ അറിയിക്കണം. അപ്പൊ എന്തായാലും നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ പോവാ. കുടിക്കായിട്ടേ സുഖല്ലേ. ആ ശരി, അപ്പൊ അത് ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ട സാധനങ്ങൾ ഒന്നിതാ, പുതിന, ഇതൊരു പാകത്തിന് കേട്ടോ, അതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഒരു ചെറുനാരങ്ങ, പിന്നെ വേണ്ടത് ഒരു പച്ചമുളക്. പച്ചമുളക് കുറച്ചിട്ടാൽ മതി കേട്ടോ, ഓവർ എരിയാൻ പാടില്ല. അതൊക്കെ ഒരു ഫ്ലേവർ, ഇതിൻ്റെ ഒരു ഫ്ലേവറേ പാടുള്ളൂ. പച്ചമുളകിൻ്റെയും മിൻറ്റോൻ്റെ ഒക്കെ ഒരു ഫ്ലേവറേ പാടുള്ളൂ. പിന്നെ അതിന് വേണ്ടത് ഒരു ഇതും, നമ്മളെ റസ്നേൻ്റെ ഇത് ഓറഞ്ചിന്റെ ഫ്ലേവറില് ഇത് ടാങ്ക് അല്ലേ. അതേതായാലും പറ്റൂ, രസനപ്പൊടിയോ ടാങ്കോ എന്താണ്. പക്ഷെ അത് ഞങ്ങൾ കുടിച്ചത് ഈ ഒരു ഫ്ലേവറാണ്, ഓറഞ്ചിന്റെ ഫ്ലേവർ ആയതുകൊണ്ട് കൊണ്ട് അതൊരു പ്രത്യേകിച്ച് ടേസ്റ്റ് ആയിട്ട് തോന്നിയത്. ഇത് ഇത് മതി. പിന്നെ തണുത്ത വെള്ളം, പഞ്ചസാര. യെസ്, പഞ്ചസാര വെച്ചില്ല ഞാൻ. ഇല്ല, അപ്പോ ഓക്കേ, അപ്പോൾ പഞ്ചസാര ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇനി ഉണ്ടാക്കിയാലോ. ആ ആദ്യം തന്നെ ഈ ഇത് ഇത് ഓവറാട്ടോ, കുറച്ച് മതി ഫ്ലേവറിന് മാത്രമല്ല, ഫ്ലേവറിന് മാത്രം മതി. ഓവറായാല് പിന്നെ കുടിക്കാൻ കഴിയില്ല. പച്ചമുളകും തന്നെ ഒരു ചെറിയൊരു നല്ല മൂത്ത പച്ചമുളക് തോന്നുന്നുണ്ടല്ലോ, ലേശിട്ടാതിട്ടോ, നല്ല എരിവുള്ളതാ, നല്ല എരിവുള്ളല്ലേ, അതിന്റെ വാൽഭാഗം ഇട്ടത്. അപ്പം പച്ചമുളകും ഇതും, അതായത് പുതിനയും കൂടി ഇട്ടിട്ട് രണ്ടില്ലിയും കൂടി ഇട്ടാലേ, രണ്ടും കൂടി ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം, ചതച്ചെടുക്കാം. അരക്കണ്ട, ചതച്ചാ മതി അല്ലേ. ചതച്ചാ മതി, ശരിക്ക് കല്ലിലിട്ട് ചതച്ചാൽ മതി. ഇതിലിട്ട അരഞ്ഞു പോകും അല്ലേ. ഞാൻ ഞെട്ടിപ്പോയി സത്യത്തില്. അത് വാവേട്ട ജാറ് മാറ്റിയതാട്ടോ, അതാണ് പുതിയ ജാറായപ്പോ. ആ
അതിൻ്റെ ജാറ് കംപ്ലൈൻ്റ് ആയപ്പോൾ വേറെ ജാറ് വാങ്ങിയിരുന്നു. അപ്പൊ ആദ്യത്തെ ബ്ലേഡ് ഇട്ടു. അപ്പൊ അതാണ് അപ്പൊ നല്ല തണുത്ത വെള്ളം. സംഭവം അത് എളുപ്പാട്ടോ ഉണ്ടാക്കാൻ. ഇപ്പൊ തന്നെ എല്ലാരും ഉണ്ടാക്കി വെക്കുക, അതിന്റെ ടേസ്റ്റ് എന്താണെന്ന്, ഒരു ഇതിന്റെ ഫീലിങ്സ് എന്താണെന്നുള്ളത് അറിയുക എല്ലാരും. കുറച്ച് പോരെ കുഞ്ഞോളെ, കുറച്ച് മതി. ആരും എങ്ങനെ ഉണ്ട് ഞാൻ നോക്കട്ടെ, എന്നിട്ട് പിന്നെ പറയാം. കത്തിയുണ്ട്. നാരങ്ങയൊക്കെ പിഴിയണം അല്ലേ? ഇതുകൂടി വരണ. ശരിക്ക് ആയിട്ടിട്ടിട്ട് പിഴിഞ്ഞാൽ മതിയായിരുന്നു അല്ലേ? ഇപ്പം ഇത്രയും സാധനങ്ങൾ അതിലേക്ക് വേണ്ടുള്ളൂ. പക്ഷെ അത് നല്ലൊരു ടേസ്റ്റ് ആയിട്ട് തോന്നിയത്. കളർ കൂടിയോ? കളർ കൂടിയായിട്ട് അതുണ്ടായിക്കോട്ടെ. എരിവുള്ളതല്ലേ, അതൊക്കെ നമ്മൾ കുറച്ചേ ഇടുള്ളൂ അല്ലേ? എരി ചെറിയ മുന്നോട്ട് നിൽക്കണ്ടല്ലോ എരി. ആദ്യത്തെ എന്താ വെച്ചാ ഹോട്ടലിൽ ചായ അടിക്കുമ്പോൾ മിക്സിയിൽ അടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് വേഗം പഞ്ചസാര അരിയായിരുന്നു. എനിക്ക് വെള്ളക്കാരക്കണക്ക് ഈ പഞ്ചസാര ഒന്നും മിക്സിയിൽ ഇട്ട് പൊടിച്ചേക്കുന്ന നന്നാവൂലേ. അങ്ങനല്ല, നമ്മൾ വെള്ളം കൂട്ടി തന്നെ അടിക്കൂല. നമ്മൾ എന്താ നല്ല ലൈമൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ നമ്മൾ ജ്യൂസ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനി ഇത് ഈ ക്ലാസ്സിലേക്ക് അരിച്ചെടുക്കാം. അരിക്കേണ്ടവർക്ക് അരിക്കാം, അല്ലെങ്കിൽ അരിക്കാതെ എടുക്കാട്ടോ. കളറ് ലേശം കുറക്കായിരുന്നു അല്ലേ? അതെ, അതായത് സാധനങ്ങളൊക്കെ കുറച്ചിട്ടാ മതി കേട്ടോ. പുളിയും മധുരാണെങ്കിലും എരിവും എരിവും നാരങ്ങി എല്ലാം കുറച്ചല്ലേ. മധുരം അപ്പൊ നമ്മളെ ജ്യൂസ് ഒക്കെ ആയിതാ വാവേട്ടനതിന്റെ ഡെക്കറേഷനിലാണ് ഇതാക്കണ്. അപ്പൊ നമ്മളത് ജ്യൂസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. റെഡി ആയിട്ടുണ്ടോന്നറിയില്ല, കളറ് ലേശം കൂടിയിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് കുഞ്ഞോക്ക് ടേസ്റ്റ് ചെയ്താൽ കൊടുക്ക. അവള് പറയട്ടോ അതിന്റെ അഭിപ്രായം, അവള് പറയും. കുടിച്ചു നോക്ക്. സംഭവ രസമുണ്ട്, നല്ല നല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ.
ഞാൻ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങളത് തന്നെ കുടിച്ചപ്പോൾ ഞങ്ങൾ തന്നെ അന്തപ്പെട്ടു പോയി. ഞങ്ങൾക്ക് ഇതുവരെ കിട്ടാത്തൊരു സംഭവം കിട്ടുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷത്തിൽ അതെപോയാ ഇതിപ്പോ എന്താണെന്ന് അറിയണമെന്നൊരാഗ്രഹമായി. ഇതെല്ലാം കുറച്ച് കൂട്ടാൻ പാടുള്ളൂ. അപ്പൊ ഞാൻ ആളോട് ഞാൻ ഇതിന്റെ റെസിപ്പി ചോദിച്ചു. അപ്പൊ അത് ഇങ്ങനെ കുഞ്ഞോക്ക് ഉണ്ടാക്കി കൊടുക്കണം വിചാരിച്ചു. അല്ലെ, നമ്മള് ഇതിൽ കളറ് ലേശം കൂടിപ്പോയി, ലേശം കുറയ്ക്കണം. അതേമാതിരി തന്നെ ചെറുനാരങ്ങ തന്നെ അധികം പുളി ആവാൻ പാടില്ല. അതേപോലെ എരിവ് എല്ലാ പാകത്തിന് മാത്രം അല്ലേ, അതെ, നമുക്ക് ആ ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രം ചെയ്യണം. പക്ഷെ സംഭവം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാട്ടോ. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എന്തായാലും ഇതിന്റെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക. ഞങ്ങൾക്കും അത് കാണുമ്പോ ഒരു സന്തോഷല്ലേ. അതെ, അപ്പൊ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞങ്ങളിവിടെ ഈ വീഡിയോ ഈ ചെറിയ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതെ, എന്നും പറയുന്ന മാതിരി തന്നെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതെ, പിന്നെ കൂടാതെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അതെ, അപ്പോഴാണ് ഞങ്ങൾ എന്താണ് ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. അപ്പൊ എന്തായാലും ടാറ്റാ ടാറ്റാ, ബൈ ബൈ.